हाई एवरीवन हेल्थ फॉर हैप्पीनेस चैनलिन्टे ई एपिसोडिलेक्क स्वागतम ഞാൻ ഡോക്ടർ ലസിദ അലി ആസ്റ്റർ മിംസ് കാലിക്കറ്റിലെ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആണ് സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള മുടി എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രോബ്ലമാണ് ഒരു വ്യക്തിയുടെ തലയിൽ നിന്ന് ശരാശരി 50 മുതൽ 100 വരെ മുടി ഒരു ദിവസം നോർമലായിട്ട് കൊഴിഞ്ഞു പോകാം ഇത് കൂടുതലാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം സാധാരണയിൽ കൂടുതലായി കുളിക്കുന്ന സമയത്തോ മുടി ചീകുന്ന സമയത്തോ കിടക്കുന്നിടത്തോ തറയിലോ തോർത്തിലോ ചീപ്പിലോ മുടി കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ മുടി പിന്നിയിടുന്ന സമയത്തോ കെട്ടുന്ന സമയത്തോ ഉള്ളു കുറഞ്ഞതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മൾ സാധാരണ കാണുന്ന കഷണ്ടി തന്നെയാണ് ഇതാണെങ്കിൽ ജനറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ ആണ് ഉണ്ടാകുന്നത് ഇത്തരം വ്യക്തികളിൽ അവരുടെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ എന്നൊരു ഹോർമോൺ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കഷണ്ടി ഉണ്ടാകുന്നത് പുരുഷന്മാരിൽ നെറ്റി കയറി പോകുക മൂർധാവിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുക അതുപോലെ സ്ത്രീകളിൽ ഉള്ളു കുറയുന്നതായി കാണപ്പെടുക മുടി നീളം വെക്കാതിരിക്കുക പിന്നെ തലയോട്ടി തെളിഞ്ഞു കാണുക എന്നൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പുറകു ഭാഗത്തെ അഥവാ പിൻഭാഗത്തെ മുടി കഷണ്ടി ബാധിക്കുന്നില്ല ഈ ഭാഗത്തെ നമ്മൾ സേഫ് സോൺ എന്നാണ് വിളിക്കാറ് പിന്നെ കഷണ്ടി പൊതുവേ ധരിക്കുന്നത് പോലെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടോ ഹാർഡ് വാട്ടറിൽ കഴുകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ഭക്ഷണത്തിലെ കുറവ് കൊണ്ടുമല്ല ഒരു പക്ഷേ ഇതെല്ലാം ഇതിന് ചെറിയൊരു പങ്ക് വഹിച്ചേക്കാം പക്ഷേ ഇതിന് പ്രധാനമായിട്ടുള്ള ഘടകം പാരമ്പര്യം തന്നെയാണ് മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പെട്ടെന്നുള്ള കഠിനമായ ഒരു പനി ശസ്ത്രക്രിയ പ്രസവം രക്തസ്രാവം അതുപോലെ തന്നെ കഠിനമായ മാനസിക പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റിംഗ് എന്നീ അവസ്ഥകൾക്ക് ശേഷം ചില മാസങ്ങൾ പിന്നിടുമ്പോൾ ശക്തമായ പെട്ടെന്നുള്ള പരക്കെയുള്ളൊരു മുടികൊഴിച്ചിൽ സാധാരണയായിട്ട് കാണാറുണ്ട് ഇതിനെ ടീലോജൻ എഫ്ലൂവിയം എന്നാണ് നാം വിളിക്കാറ് ഇത് സാധാരണ രീതിയിൽ 6 മുതൽ 9 മാസം കൊണ്ട് തന്നെ തനിയെ ശരിയാകും മറ്റു കാരണങ്ങൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ PCOD ചില മരുന്നുകളുടെ ഉപയോഗം അതുപോലെ തന്നെ നമ്മളെ തലയോട്ടിയെ ബാധിക്കുന്ന ത്വക്ക് രോഗങ്ങൾ സോറിയാസിസ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നീ കാരണങ്ങളാലും മുടികൊഴിച്ചിലുണ്ടാകാം പക്ഷേ ആധുനിക കാലത്ത് വളരെ പോപ്പുലറായിട്ട് വരുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് അതായത് പെർമിങ് സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് എന്നീ പ്രൊസീജിയേഴ്സ് കാരണവും മുടികൊഴിച്ചിൽ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാറുണ്ട് ചിലരിൽ അപ്പോൾ ചികിത്സയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് തന്നെ ഇതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നോക്കണം ഇത് കറക്റ്റ് ചെയ്താൽ മാത്രമേ മുടികൊഴിച്ചിൽ ശരിയാവുകയുള്ളൂ ഭക്ഷണത്തിൽ മുടി പ്രധാനമായിട്ടും ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്നൊരു പ്രോട്ടീനാണ് അതുകൊണ്ട് ഭക്ഷണത്തിൽ ധാരാളം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളായ അന്നജം കൊഴുപ്പ് വൈറ്റമിൻസ് എല്ലാം ആവശ്യത്തിന് ഉണ്ടാവണം അതിനുവേണ്ടി മുട്ട പാല് മാംസം മീൻ ഇലക്കറികൾ പച്ചക്കറികൾ മുളപ്പിച്ച പയറുകൾ ഒക്കെ ധാരാളം നമ്മൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം മരുന്നുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലതരം ലോഷൻസും സീറംസ് ജെൽസ് എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മിനോക്സിഡിൽ എന്ന മോളിക്യൂളിനെ കുറിച്ചാണ് ഇത് പല സ്ട്രെങ്ത്തിലും അവൈലബിളാണ് സ്ത്രീകൾക്കും പുരുഷകൾക്കും വേറെ വേറെയായിട്ട് ഇത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം കാണാറുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ തലയിൽ സ്കിന്നിലോട്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് മുടിയിലോട്ടല്ല ഫിനാസ്റ്ററൈഡ് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ മൂർധാവിൽ നിന്നുള്ള മുടികൊഴിച്ചിലിന് വളരെ യൂസ്ഫുള്ളായിട്ട് കാണുന്ന ഒരു മരുന്നാണ് മരുന്നുകൾ കൂടാതെ PRP എന്നൊരു ചികിത്സയും മുടികൊഴിച്ചിൽ അകറ്റാനും മുടിയുടെ പൂർണ്ണ വളർച്ച തിരിച്ചെടുക്കാനും വളരെ യൂസ്ഫുള്ളായിട്ട് കാണപ്പെടാറുണ്ട് ഇതിൽ രോഗിയുടെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് എന്നൊരു ഘടകം തിരിച്ചെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് തലയിൽ തിരിച്ച് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് PRP ഇത് വളരെ സേഫാണ് അതിൽ വേറെ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല മുടികൊഴിച്ചിൽ വളരെ രൂക്ഷമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് കാണണം അല്ലെങ്കിൽ ഈ മരുന്നുകൾ കൊണ്ടൊന്നും വ്യത്യാസം കാണുന്നില്ല എന്നുള്ളവർക്ക് ഒരു ലോങ് ടേം സൊല്യൂഷനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇത് പുറകിൽ നിന്നുള്ള മുടി ഞാൻ പറഞ്ഞില്ല നേരത്തെ സേഫ് സോണിൻ്റെ കാര്യം ആ ഭാഗത്ത് നിന്നുള്ള മുടി ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ചെടുത്ത് മുടി കുറഞ്ഞ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇത് സേഫ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഡേ കെയർ പ്രൊസീജർ ആണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അധികം ശുശ്രൂഷകളും ഒന്നും ആവശ്യമില്ല 2-3 ദിവസം തന്നെ പെട്ടെന്ന് റിക്കവറി ആകും കേശപരിപാലനത്തിലും കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് നനഞ്ഞ മുടി ചീകാതെയും കെട്ടാതെയും ഇരിക്കുക പിന്നെ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ ഒഴിവാക്കുക ആഴ്ചയിൽ 1-2 തവണ ഒരു ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് ചെറിയ ചൂടാക്കിയിട്ട് സ്കാൽപ്പിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മുടി ക്ലീൻ ചെയ്യാനും ആഴ്ചയിൽ 1-2 ദിവസം ഷാമ്പുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതിന്റെ തുടർച്ചയായിട്ട് ഒരു കണ്ടീഷണറും നല്ലതാണ് പിന്നെ പലതരം സീറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് ഹെയറിന്റെ ഒരു ഷൈൻ കൂട്ടാനും ഒരു സ്മൂത്ത്നെസ് കൂട്ടാനതിൽ ഉപരിയായിട്ട് പ്രത്യേക ഒരു ഗുണമുള്ളതായിട്ട് കാണാറില്ല ഇത്രയും പറഞ്ഞതിൽ നിന്ന് മുടി കൊഴിച്ചിലിനെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഒരു ധാരണയായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു Thank you.